നമസ്കാരം. നമസ്കാരം ഉണ്ട്. പതിവില്ലാണ്ട് ചാക്യാർ പെട്ടെന്ന് ഈ വീതിയിലേക്ക് വന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അടുത്ത അമ്പലത്തിലൊരു കളി ഉണ്ടായിരുന്നേ, ഒരു കൂത്തുണ്ടായിരുന്നു. പക്ഷെ കൂത്ത് നടത്താനായിട്ട് നമ്മളോട് ഇപ്പൊ മിഴാവ് കൊട്ടണം. ചോദിക്കായിരിക്കുന്നു, അവിടെ മിഴാവ് കൊട്ടുന്ന ആള്? മിഴാവ് കൊട്ടണ വിദ്വാനൊന്നും ഇല്ല നസീറാദികളെ, അതുകൊണ്ടല്ല ചാക്യാർ ഇങ്ങനെ വയലനാവുകൊണ്ട് റണ്ടണ്ടണ്ടണ്ടണ്ടെന്ന് കാണിക്കുന്നത്. അത് നന്നായി. എന്താ മിഴാവ് കൊട്ടണ ആളില്ലാത്തെന്ന് അറിയാമോ? ഇല്ല. ചാക്യാർക്കാണെങ്കിൽ സ്വതവേ കൂത്തില്ല, ഇനി നടത്തണ കൂത്തിനാണെങ്കിൽ കാശും ഇല്ല. പിന്നെ മിഴാവ് കൊട്ടണവൻ കാശ് കൊടുക്കാണ്ടിരുന്ന അവൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുവോ? ഇല്ല. അവൻ പോയിപ്പോ റഹ്മാന്റെ കൂട്ടത്തില് ഡ്രംസ് വായിക്കാൻ പോയേക്കാം. പിന്നെ ചാക്യാരുടെ കൂടെ ആയിരുന്നപ്പോ എന്തായിരുന്നു വൃത്തി എന്ന് അറിയാമോ? ഒരു വേദിയിൽ ഇങ്ങോട്ട് വന്നിരുന്നിട്ട് ഒരു വെള്ളമുണ്ടും ഒരു വെള്ളക്കുറിയൊക്കെ തൊട്ട് ഒരു പൂണൂലൊക്കെ ഇട്ടിരിക്കുന്ന വിദ്വാനെ കാണുമ്പോ ഏത് കുട്ടികൾക്കും ഒരു ഐശ്വര്യം തോന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അവനെ കഴിഞ്ഞ ദിവസം ഞാൻ ടി വി കണ്ടു, മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ആനക്കിടുന്ന പോലത്തെ ഒരു ചങ്ങലയിട്ട് കൈമ കുറെ മോതിരമൊക്കെ ഇട്ടിട്ട് കുടുംബത്തെ കയറ്റാൻ പറ്റാത്ത രൂപത്തിലാണ് അവന്റെ രൂപം മാറി മാറി പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയുണ്ട് നസീറാദികളുടെ വിശേഷങ്ങൾ? അപ്പൊ എന്തായാലും ചാക്യാർ വന്ന് നന്നായി. കാരണം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ചാക്യാർക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ട്. സന്തോഷമായിരിക്കും. മനസ്സിലായില്ലേ? ആരാന്നുള്ള കാര്യമാണല്ലോ ചാക്യാർ പറഞ്ഞു തുടങ്ങിയത്. ഓ, ഞാൻ ഇത് ആരാന്നാണ്? അല്ല, താര ആളെ മനസ്സിലാക്കാത്ത ആളുകളുണ്ടോ? ഇത്രോ നൃത്തരംഗത്ത് ഇത്രയും പ്രഗത്ഭയായിട്ടുള്ള ഒരു താരമാണ് താര എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പന്നം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ കുറിച്ചാണ് ഇവിടെ ഒരു ചർച്ച ഉണ്ടായത്. ഈ ചർച്ചയിൽ ചാക്യാർക്ക് ഒരു പക്ഷം ഉണ്ടാ പക്ഷം എന്ന് വെച്ചാല് കലാകാരന്മാർ കാലത്തിനനുസരിച്ച് കോലം മാറിക്കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് രക്ഷ ഉണ്ടാവില്ല. ഈ കല കൊണ്ട് കിടക്കുന്ന കലാകാരന്മാർക്ക് കഷ്ടകാലം ഉണ്ടാവുള്ളൂ എന്ന് മാത്രമാണ് ചാക്യാർക്ക് പറയാനുള്ളത്. അതെന്താണ് ചാക്യാർ അങ്ങനെ പറയുന്നത്? ചാക്യാർ ഒരു കാര്യം കേട്ടു, ഇവിടെ കാലം മാറണനുസരിച്ച് മാറണം എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ചാക്യാർക്ക് ഒരു വിയോജിപ്പുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം ചാക്യാർ കേട്ടപ്പോ ഒരു ബാലക്കാരൻ ഇരിപ്പുണ്ട് ഇവിടെ. അല്ലേ, ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ചാക്യാരുടെ കയ്യിൽ ഭൂഗോളത്തിന്റെ സ്പന്ദനോ? ഇയാളൊക്കെ ആരായി നമ്മളിങ്ങനെ ഈ ബാലക്കാരൻ എന്ന് പറഞ്ഞത്? ആ ശിരസ്ഥേതാണ്ട് കഴിഞ്ഞാൽ എത്ര മാങ്ങ നമുക്ക് ഉപ്പിലിടാൻ പറ്റും, എന്താ രൂപം നോക്കിയേ. അപ്പൊ ഈ ബാലക്കാരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കാലത്തിനനുസരിച്ച് കോലം മാറണം എന്ന് താരാധികൾ പറയണ്ടായി അല്ലേ? അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ബാലക്കാരുടെ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു ബാല അവതരിപ്പിക്കുന്നു. ബാലയില് ശ്രീകൃഷ്ണന്റെ കഥയാണെന്ന് നോക്കിയാ, അതിനകത്ത് കംസനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് അല്ലേ? ആ ബാലയ്ക്ക് കാലത്തിനുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് കംസനായിട്ട് ഉമ്മൻചാണ്ടിയെയും ഈ ശ്രീകൃഷ്ണനായിട്ട് പിണറായി വയ്ക്കാൻ പറ്റുമോ? അപ്പൊ കാലത്തിനനുസരിച്ചുള്ള കലകൾക്ക് മാറ്റങ്ങൾ നടത്താം, പക്ഷെ മാറ്റങ്ങൾ അനുഗുണമായ മാറ്റങ്ങളും. ഇതിപ്പോ ഈ ശ്രീകൃഷ്ണൻ വന്നാലും കംസ വധമല്ലേ നടക്കുന്നത്? അതെ, അവര് വരും പിന്നെ വധം വേണം, മൊത്തം വധിക്കില്ല. അപ്പോ ഏതായാലും ചാക്യാരം മനസ്സ് നിറഞ്ഞിരിക്കുന്നു. കാരണം താരാദികളുണ്ട്, സൗഭാഗ്യാദികളുണ്ട്, നസീറാദികളുണ്ട്, ബാലയക്കാരുണ്ട്, അതുപോലെ തന്നെ കാതികനുണ്ട്, പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ആളുണ്ട്. നമ്മുടെ കൂത്തൊന്നും ഒരു സ്ഥലത്ത് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൂത്തൊക്കെ ഒന്ന് വന്നാൽ നിങ്ങൾക്ക് കൂത്തുകൊള്ളാണ്ട് രക്ഷപ്പെടാൻ പറ്റും. ഇതൊക്കെ കൂടുതലൊക്കെ കാര്യങ്ങളൊക്കെ വല്ലാത്ത കുത്തണം. എന്താ, അപ്പൊ ഏതായാലും പോയിട്ട് വലിയ കൂത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാക്യാർ താൽക്കാലിക ആയിട്ടാണ് ഇവിടെ വാങ്ങട്ടെ. താരാധികളെ ശരി ഉണ്ടാവട്ടെ കേട്ടോ, എല്ലാവർക്കും നന്മ നേരുന്നു.